നമസ്കാരം. ഹിജാബ് വിഷയത്തിൽ വിധി വരും വരെ കോളേജുകളിൽ മതപരമായ വേഷങ്ങൾ ധരിക്കരുതെന്ന കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരായ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കർണാടകയിൽ നടക്കുന്നത് ഞങ്ങൾ വീക്ഷിക്കുന്നുണ്ടെന്നും എന്നാൽ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയാണ് ആദ്യം തീരുമാനമെടുക്കേണ്ടതെന്നും പറഞ്ഞ സുപ്രീംകോടതി ഉചിതമായ സമയത്ത് ഇടപെടലുണ്ടാകുമെന്നും വ്യക്തമാക്കി. ഹിജാബ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇന്ന് രംഗത്തെത്തി. ഇസ്ലാം ചരിത്രത്തിൽ സ്ത്രീകൾ ഹിജാബിനെ എതിർത്തിരുന്നുവെന്നും ദൈവം അനുഗ്രഹിച്ച് നൽകിയ സൗന്ദര്യം മറച്ചു വയ്ക്കരുതെന്നുമായിരുന്നു ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ഗവർണർ പറഞ്ഞത്. ഹിജാബിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ കോടതിയുടെ നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമായി മാറുക. സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ചർച്ചയിലേക്ക്. ഇന്ന് നമ്മോടൊപ്പം അതിഥികളായെത്തുന്നു കോൺഗ്രസ് നേതാവ് ശ്രീ കെ എസ് ഗോപകുമാർ, ബി ജെ പി നേതാവ് എസ് ജയശങ്കർ, ഹരിത ട്രഷറർ സഫാന ഷംന, എ ബി വി പി സംസ്ഥാന ജോയിൻറ് സെക്രട്ടറി ആതിര വിജയകുമാർ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാവുകയാണ്. ആദ്യം കോൺഗ്രസ് നേതാവ് ശ്രീ കെ എസ് ഗോപകുമാറിലേക്ക്. ശ്രീ കെ എസ് ഗോപകുമാർ, ഇപ്പോൾ മറ്റൊരു വിവാദം കൂടി ഉയർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു വിഷയം കൂടി വലിയ തോതിൽ ചർച്ചയായിരിക്കുകയാണ് ഹിജാബുമായി ബന്ധപ്പെട്ട്. ഇക്കാര്യത്തിലുള്ള താങ്കളുടെ ആദ്യ പ്രതികരണം. ഹിജാബുമായി ബന്ധപ്പെട്ട് വിഷയം കോടതിയുടെ മുൻപിലെത്തിയിട്ടുണ്ടെങ്കിലും ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം ഓരോ നിമിഷവും ചില വിഷയങ്ങളിനകത്ത് കൃത്യസമയത്ത് നമ്മൾ പ്രാധാന്യത്തോടുകൂടി അതെടുക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും അവരുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം. മതേതരത്വം എന്ന വാക്കിലേക്ക് എല്ലാവരും ഉപയോഗിക്കുന്നെങ്കിലും ഞാൻ അതിനകത്ത് കുറച്ചുകൂടി ചർച്ചയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എൻ്റെ വിശാലാർത്ഥത്തിൽ സംസാരിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഇവിടെ കോടതിയുടെ വിശദീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ കോടതിയുടെ നിലപാടിന് വേണ്ടി കാത്തിരിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. കലാലയങ്ങൾ അടഞ്ഞുകിടക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഒരു കലാലയത്തിനകത്ത് സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ വളരെ വിശാലാർത്ഥത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കോടതി ഇന്ന് സുപ്രീംകോടതി പറഞ്ഞു ഹൈക്കോടതി നിരീക്ഷണത്തിലാണ്. ഹൈക്കോടതി ഈ വിഷയം 3 ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ള ചർച്ച നടക്കുന്നു. വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾക്ക് 3 ദിവസക്കാലം പഠനം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഞാൻ കുറച്ചുകൂടി ചിലപ്പോൾ വിശാലാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടേതാണ് ഈ വേഷത്തിൻ്റെ ഭാഗമായി ഉള്ള ചർച്ചചെയ്യപ്പെടുന്നതെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി ലോകമെമ്പാടും തന്നെ രാജ്യമെമ്പാടും ഇതിനു മുമ്പുമൊക്കെ തന്നെ സമാനമായ വസ്ത്രങ്ങൾ അണിഞ്ഞു തന്നെയാണ് ഇന്ത്യയിൽ നമുക്ക് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പെട്ടെന്നൊരു ചർച്ചയാക്കി മാറ്റി കർണാടകയിലെ തന്നെ പൊളിറ്റിക്സിൻ്റെയും കർണാടക ഇലക്ഷനോ അല്ലെങ്കിൽ കർണാടകയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റമായി കുട്ടികളുടെ സ്കൂളുകളിലേക്ക് ഇത് വലിച്ചെടുക്കപ്പെടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ തീർത്തും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നേതാക്കന്മാരായിരിക്കുന്ന ആളുകൾ, നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ എന്ത് വേഷം ധരിക്കണമെന്ന് ജനങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക്. അതായത് ഇതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണോ കോൺഗ്രസ് കരുതുന്നത്? തീർച്ചയായും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. നാളടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നരേന്ദ്രമോദിയുടെ വേഷം ഏതായിരിക്കണം, അദ്ദേഹം ഓരോ സ്ഥലങ്ങളും പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സാമുദായികത്തിന് അടിസ്ഥാനമായുള്ള വേഷവിധാനങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തികളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ചന്ദനക്കുറി ഇവിടെ നെറ്റിയിൽ ധരിക്കുന്നു. അത് ഒരു പൗരൻ്റെ ഒരു സ്കൂളിൽ പോകുമ്പോൾ ഒരു വിദ്യാർത്ഥി നാളെ ചന്ദനക്കുറി ധരിച്ച് വരാൻ പാടില്ല. ചന്ദനക്കുറി ധരിച്ച് വരുമ്പോൾ സമാനമായ രീതിയിൽ മതത്തിനെ അത് വിളിച്ചോതുന്ന ഒന്നായി മാറും. അതുകൊണ്ട് ചന്ദനക്കുറി ധരിക്കാൻ പാടില്ല എന്ന് ഒരു മാനേജ്മെൻറ്റ് പറയുന്ന അവസ്ഥ വന്നാൽ അവിടെ എല്ലാം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമാണ്. ഇന്നിപ്പോൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അവിടെ ജയ്ശ്രീറാം എന്ന് വിളിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തും വിശ്വാസികളായ ഞങ്ങളെപ്പോഴുള്ള ആളുകളുടെ എല്ലാം വിശ്വാസത്തെ വിളപ്പെടുത്തുന്ന രീതിയിലേക്കാണ് എ ബി പിയുടെ പേരിൽ അത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് വിശ്വാസങ്ങളുമായി ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ഞങ്ങളുടെ എല്ലാം അതേതര വിശ്വാസത്തിനകത്ത് ആ വിശ്വാസത്തിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ കാവി അങ്ങ് ഉപയോഗിച്ച് കാവി അങ്ങ് ഹിന്ദുത്വത്തിൻ്റെ ഒരു വർണ്ണനയാണ് എന്നതിലേക്ക് മാറുന്നത് പോലെ കാവ്യ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഹിന്ദുത്വത്തിൻ്റെ വർണ്ണന വരുള്ളൂ എന്നും
നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുത്വമായി മാറുന്ന ചിന്താഗതിയായി പോവുള്ളൂ എന്ന് അതേപോലെ ഇതുപോലെ തന്നെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മുസ്ലിങ്ങളായി മാത്രം ചിത്രീകരിക്കത്തുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഞാൻ വീണ്ടും താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ ബി ജെ പി നേതാവ് ശ്രീ ജയശങ്കർ കൂടി തത്സമയം ഈ ചർച്ചയുടെ ഭാഗമാവുകയാണ്. ശ്രീ ജയശങ്കർ, ഇപ്പോൾ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണല്ലോ. ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വിധി വരും വരെ അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കും വരെ മതപരമായ വേഷങ്ങൾ വിദ്യാർത്ഥിനികൾ ഉപയോഗിക്കരുത് എന്നാണ് കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഈ ഇടക്കാല ഉത്തരവിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുന്നു. പക്ഷേ മറുവശത്ത് ഉയരുന്ന വിമർശനങ്ങളുണ്ട്. ഇവിടെ കോൺഗ്രസ് നേതാവ് ശ്രീ കെ എസ് ഗോപകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ അത് ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നു കയറ്റമാണ്. ആ രീതിയിലാണ് മറുവശത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങൾ. അല്ല, ഇത് തീർച്ചയായിട്ടും ഇത് ഒരു ഒരിക്കലും ആരെന്ത് വേഷം ധരിക്കണം അല്ലെ, ഒരാളുടെ വേഷം എന്തായിരിക്കണം, ആ വേഷം ഇന്നതെ ധരിക്കാവൂ, അങ്ങനെയുള്ള ചർച്ചയിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഇതൊരു യൂണിഫോമിന്റെ ഭാഗമായി വന്നതുകൊണ്ടാണ് അവിടെ ഒരു വിവാദമായത്. 2018 സമാനമായ ഒരു കേസ് കേരള ഹൈക്കോടതിയിൽ വന്നിരുന്നു. അപ്പൊ കേരള ഹൈക്കോടതിയുടെ വിധി, ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖിന്റെ വിധി, ആ വിധി പകർപ്പ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുന്നത് വളരെ നല്ലതായിരുന്നു. ആ വിധി ഒരു ഫാത്തിമ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള ഒരു ജഡ്ജ്മെന്റിൽ അദ്ദേഹം പറയുന്നത്, ഈ ഒരു യൂണിഫോമിന്റെ ഭാഗമായി വരികയും വസ്ത്രത്തെ യൂണിഫോമിന്റെ ഭാഗമായി കൺസിഡർ ചെയ്യുമ്പോൾ പരിഗണിക്കുമ്പോൾ ആ മാനേജ്മെന്റിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അത് നടത്തുന്ന ആ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന മാനേജ്മെന്റിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനാണ് കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത്, അല്ലാതെ ഈ ഈ ഒരു റിലീജിയസ് പ്രാക്ടീസ് ഒരു റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞ് ഒരു വലിയ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ഒരു യൂണിഫോമിറ്റി മാറ്റി ഒരു പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതൊരു ലാർജർ ഒരു വലിയൊരു ഇൻട്രസ്റ്റിന് ഉതകുന്നതല്ല. അതുകൊണ്ട് അത് അനുവദിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് ഈ മാനേജ്മെന്റിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിധി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലൂടെ കൂടി ആയിരിക്കണം കർണാടക ഹൈക്കോടതി ഇപ്പോ തൽക്കാലം നിങ്ങൾ ഈ കാര്യം ചെയ്യരുത്, ഇങ്ങനെ വീണ്ടും അവിടെ ഒരു വലിയ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്, വിധി വരുന്നിടം വരെ സംയമനം പാലിക്കണം എന്ന് പറഞ്ഞ് അതിന്റെ ഏതാണ്ട് ഒരു അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം സുപ്രീം കോടതിയും ഇന്ന് പറഞ്ഞിരിക്കുന്ന തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ, അത് കേൾക്കാൻ സുപ്രീം കോടതിയും തയ്യാറായിട്ടില്ല. അപ്പൊ ഈ സാഹചര്യം എന്തുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെ ഈ കോടതികൾ ഇതിനെ നിരീക്ഷിക്കുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് പെട്ടെന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നതിന്റെ പിന്നിൽ ഒരു വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചന തന്നെയാണ് ഉള്ളതെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മലാലയടക്കം, പോഗ്ബ പോലെയുള്ള ഫുട്ബോൾ താരങ്ങളടക്കം ഇതിനു വേണ്ടി പെട്ടെന്ന് ചാടി വീഴുകയും പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ മുസ്ലിമുകൾ ഇതാ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് വ്യാപകമായ ഒരു പ്രചരണം നടത്തുകയും ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തെ നേരത്തെ ഇപ്പൊ ശ്രീ ഇന്ത്യ വിഷന്റെ ബഷീർ സാബ് തന്നെ നേരത്തെ ഇതിനെപ്പറ്റി ഒരിക്കൽ അദ്ദേഹം ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ വിഷനിലെ 3 പെൺകുട്ടികൾ, അവിടുത്തെ വാർത്താ അവതാരകരായിട്ടുള്ള 3 പെൺകുട്ടികൾ ഇതുപോലെയുള്ള ഒരു ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ജമാഅത്തുകാർ പ്രശ്നമുണ്ട്. തീർച്ചയായും ചില സാങ്കേതിക പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു. ഞാൻ വളരെ വേഗം തന്നെ താങ്കളിലേക്ക് വീണ്ടും എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹരിത ട്രഷറർ സഫാന ഷംന കൂടി തത്സമയം ഈ ചർച്ചയുടെ ഭാഗമാവുകയാണ്. ശ്രീ സഫാന ഷംന, ഇവിടെ ഇപ്പോൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ മറുവശത്ത് ഉയരുന്ന മറ്റൊരു വാദം, ഇപ്പോൾ ബി ജെ പി നേതാവ് തന്നെ അക്കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചു, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഡ്രസ് കോഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് അതിൻ്റേതായ നിയമങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായും അവിടെ എത്തുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ, ആ മാനേജ്മെൻറ്റിൻ്റെ, അല്ലെങ്കിൽ ഏതാണോ ആ സ്ഥാപനം നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരല്ലേ എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യം. ഇപ്പോൾ പൊതു ഇടത്തിൽ എന്ത് വേഷമെങ്കിലും ധരിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആ ഡ്രസ് കോഡ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരല്ലേ എന്ന ചോദ്യമാണ് ഈ മറുവിഭാഗം ഉയർത്തുന്നത്. ഓക്കെ, ഞാൻ ഉത്തരത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ ഉയർത്തി പിടിക്കുന്ന ഏറ്റവും വലിയ വാദം എന്ന് പറയുന്നത് അതൊന്നാമതായിട്ട് വസ്ത്ര സ്വാതന്ത്ര്യമാണ്.
അപ്പൊ എനിക്ക് എന്ത് വസ്ത്രം ധരിക്കണം എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയും അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന അതിന്റെ ഒരു അന്തസത്തയും അതിന്റെ ബഹുസ്വരതയും ഇവിടെയുള്ള ഒരു മതേതര ജനാധിപത്യത്തിന് പിന്തുണ നൽകുന്നതാണ്. ഇപ്പൊ നേരത്തെ ഉയർത്തിയ ഒരു വാദം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാകുമ്പോൾ അത് യൂണിഫോമിറ്റിയെ തകർക്കുന്നു എന്നാണ്. എങ്കിൽ ഒരു മറുചോദ്യം ചോദിക്കാനുള്ളത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിഫോം സേന എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയാണ്. ഇന്ത്യൻ ആർമിയിൽ സിഖുകാർ അവരുടെ തലപ്പാവ് ധരിക്കുന്നുണ്ട്. ഈ തലപ്പാവ് ഒരു പ്രശ്നമല്ല. അതേസമയം വിദ്യാഭ്യാസം തങ്ങളുടെ അവകാശമാണ്, തങ്ങളുടെ പ്രോഗ്രസീവ് ചേഞ്ചിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപറ്റം വിദ്യാർത്ഥിനികൾ തങ്ങളുടെ വിദ്യാഭ്യാസം താൻ ഒരു ഹിജാബ് ധരിച്ചു എന്നതിന്റെ പേരിൽ നിഷേധിക്കപ്പെടുന്നത് വി ദ പീപ്പിൾ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറീൻ സോഷ്യൽ സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് തുടങ്ങുന്ന ഇന്ത്യൻ ഭരണഘടനയുള്ള അല്ലെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയാദർശങ്ങളുള്ള ഒരു രാജ്യത്ത് എത്രമാത്രം പ്രായോഗികതയാണ്, അല്ലെങ്കിൽ ഇത്രയധികം രാജ്യശ്രദ്ധയെ ആകർഷിക്കുന്നു, അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചന നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഗൂഢാലോചന എന്ന് പറയുന്നത് ഇന്ത്യൻ അന്തസത്തക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇവിടുത്തെ ബഹുസ്വരതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഓരോ വ്യക്തിയുടെയും അതേതര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കൂടിയുള്ളതാണ്. വിദ്യാഭ്യാസം ഒരു റൈറ്റ് ആയിരിക്കാം, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെ വസ്ത്രധാരണത്തെ കുറിച്ച്, വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച്, മതപരമായ സ്വാതന്ത്ര്യത്തെ കുറിച്ച്. പക്ഷെ അതിനെയെല്ലാം തുരങ്കം വെക്കുന്ന രീതിയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിയമം ഉണ്ടാക്കുന്നത് അതൊരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായ അജണ്ടയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. ആതിര വിജയകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് ആതിര വിജയകുമാർ. ആതിര, ഇവിടെ ഈ സഫാന ശമന ചൂണ്ടിക്കാണിച്ച് അത് ഒരു ഉദാഹരണത്തിലൂടെയാണ് ഈ BJP ഉയർത്തുന്ന വാദത്തെ അവർ അതിനെ മറികടന്നത്. അതായത് ഇന്ത്യൻ ആർമിയിൽ പോലും ഇല്ലാത്ത ഒരു നിഷ്കർഷ, ഒരു നിയമം അത് ഈ വിദ്യാലയങ്ങളിൽ കോളേജുകളിൽ എങ്ങനെ നടപ്പിലാക്കുമെന്നതാണ്. അതായത് ഇന്ത്യൻ ആർമിയിൽ സിഖുകാർക്ക് തലപ്പാവ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നതാണല്ലോ ഇവിടെ ശബാന ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അവിടെ പോലും ഇല്ലാത്ത നിയമവും നിഷ്കർഷയും ഒക്കെ അടിച്ചേൽപ്പിക്കുന്നതിന് പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അല്ല, കേൾക്കാമോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഈ ഇപ്പൊ പറഞ്ഞതിന് മുന്നേ ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, മുൻ സംസാരിച്ച കോൺഗ്രസ് നേതാവ് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, ഇപ്പോ ABVP ആണോ ഇതിന് പിന്നിൽ അവിടെ കാവ്യ വസ്ത്രം ധരിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊരു രീതിയിൽ ABVP പേര് അതിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അപ്പൊ അതിലൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ ഞാൻ തന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിൽ പറയാം. കൃത്യമായിട്ട് ഇതിൽ ABVP നിലപാട് എന്ത് എന്നുള്ളത് നമ്മുടെ നാഷണൽ ജനറൽ സെക്രട്ടറി കൃത്യമായിട്ടൊരു സർക്കുലറിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ABVP ഒരിക്കലും ഒരു ഒരു റിലീജിയനെ, അല്ലെങ്കിൽ നിങ്ങൾ ഹിജാബ് ധരിച്ചുകൊണ്ട് വരൂ, അല്ലെങ്കിൽ നിങ്ങൾ സാഫ്രോൺ കളറായിട്ടുള്ള ഷാൾ ധരിച്ചുകൊണ്ട് വരൂ എന്നൊരിക്കലും ABVP ഒരു റിലീജിയനും പറയുന്നില്ല. കാരണം നമ്മൾ അവകാശപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതും സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ പെർമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോളേജുകളും സ്കൂളുകളും ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ, ഇല്ലെങ്കിൽ അതിന്റെ ആവശ്യകത ഇല്ല എന്നുള്ള രീതിയിലാണ് ABVP ഇപ്പൊ മുന്നോട്ട് വരുന്നത്. ഇപ്പൊ മുന്നേ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ കണ്ട കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുള്ള പ്രതിഷേധങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രതിഷേധത്തിൽ നിങ്ങൾ അവിടെ ഒരു ABVP കൊടിയോ അല്ലെ ABVP ഏതെങ്കിലും ഒരു നേതാവോ നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ABVP സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാം. കാരണം ഇതുവരെ ABVP ഒരു രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ഒരു വിഭാഗത്തിലുള്ള കോളേജിലെ ഒരു സ്കൂൾ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഒരു വിഭാഗത്തിലുള്ള കുട്ടികൾ ഒരു ഒരു റിലീജിയന്റെ ഭാഗമായിട്ട് ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നു. അപ്പുറം വേറൊരു റിലീജിയന്റെ ഭാഗത്തിലുള്ള കുട്ടികൾ വന്നിട്ട് അവരുടേതായിട്ടുള്ള വസ്ത്രം ധരിച്ചു. ഇതാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ ഇവിടെ ABVP യാതൊരു ബന്ധവുമില്ല എന്നാണോ? ഇപ്പൊ ഈ ഹിജാബ് ധരിച്ച് പെൺകുട്ടികൾ എത്തുമ്പോൾ അവിടെ ഈ ഒരു വിഭാഗം, അതായത് ABVP ആളുകൾ പകരം ഈ കാവി വസ്ത്രം ധരിച്ചു വന്ന് അവിടെ പ്രതിഷേധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ABVP അക്കാര്യത്തിൽ ഒരു ബന്ധവുമില്ല എന്നാണോ ആതിര പറയുന്നത്? ഇല്ല, അതെ, ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നാഷണൽ ജനറൽ സെക്രട്ടറി അത് ക്ലാരിഫൈ ചെയ്തു. നമ്മൾ 2018 എന്താണ് കേരള ഹൈക്കോർട്ട് പറഞ്ഞത്, ഹൈക്കോർട്ട് കൃത്യമായി പറയുന്നുണ്ട് എന്താണ് ഒരു 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 മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് രണ്ടായിട്ട് നോക്കാം. ഒരു അബ്സല്യൂട്ട് റൈറ്റും ഉണ്ട്, ഒരു റിലേറ്റീവ് റൈറ്റും ഉണ്ട്.
ഇതിൽ ഈ ആർട്ടിക്കിൾ 25 കാര്യം മുന്നേ സൂചിപ്പിച്ചു. ഈ ആർട്ടിക്കിൾ 25 പോലെയുള്ള കാര്യങ്ങൾ ഈ റിലേറ്റീവ് റൈറ്റ് എന്നുള്ള ഒരു ഭാഗത്താണ് വരുന്നത്. ഈ റിലേറ്റീവ് റൈറ്റിനെ നമുക്ക് ചർച്ചകൾക്ക് വിധേയമാക്കാം, ഇതിന് മാറ്റങ്ങൾ വരുത്താം. ഒരു നേരത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനെ പറഞ്ഞു, ഒരു ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഒരു ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റിനും ഒരു ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുമ്പോൾ അതിലെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ തന്നെ കുറച്ചുകൂടെ കത്തിടറ കൊടുക്കണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഹൈക്കോർട്ട് ഓഫ് കേരള കൃത്യമായിട്ട് 2018 പറഞ്ഞ ഇതാണ്. അതാണ് ഇവിടെ സഫാന ഷംന ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ ഇന്ത്യൻ ആർമിയിൽ പോലും സിഖുകാർക്ക് തലപ്പാവ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പൊ അവിടെ പോലും ഇല്ലാത്ത നിയമം ഈ വിദ്യാലയങ്ങളിൽ എന്തിനു അടിച്ചേൽപ്പിക്കുന്നു എന്നതായിരുന്നു അവരുടെ ആശങ്ക, അവരുടെ ചോദ്യം. വിദ്യാലയങ്ങളിൽ കൃത്യമായിട്ടുള്ള റൂൾ ഉണ്ടെങ്കിൽ ആ റൂൾ പാലിക്കണം. അവിടെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ചില വിദ്യാലയങ്ങൾ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഹിജാബ് ആണെങ്കിലും എന്താ നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് നമുക്കത് പ്രശ്നമല്ല, പെർമിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതൊരു ജനറൽ രീതിയിൽ കാണാതെ കുറച്ചുകൂടി ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അപ്പൊ കുറച്ചുകൂടി ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ടും കാണുകൂടി. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോർട്ട് ഈ വിധി ഇതിലൊരു തീരുമാനം പറയുകയും പിന്നീട് സുപ്രീം കോടതിയിലോട്ട് പോയപ്പോഴത്തേക്കും സുപ്രീം കോടതി ആ വിഷയത്തെ അങ്ങനെ കാണുകയും ചെയ്തു. അപ്പൊ ഇതിൽ കുറച്ചുകൂടി ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ കാണേണ്ടതുണ്ട്. നമ്മള് ഒരു ജനറൽ രീതിയിൽ പറയുവാണെങ്കിൽ സ്കൂളുകളിൽ വിദ്യാഭ്യാസം നൽകുമ്പോൾ അവിടെ ഒരു മതത്തിന്റെ ഒരു ഒരു കലർപ്പ് ആവശ്യമില്ല എന്നുള്ള ഒരു ഒരു പ്രസ്താവനയാണ് ABBVക്ക് പറയാനുള്ളത്. കാരണം കുട്ടികൾ വരുന്നത് പഠിക്കാനാണ്, കുട്ടികൾ പഠിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പം ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണിത്. അപ്പം ആ ഒരു രീതിയിൽ കാണുകയാണെങ്കിൽ ഇതിനെ എന്താ പറയുക, കേരള ഹൈക്കോർട്ട് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേരള ഹൈക്കോർട്ടിലെ വിധി വന്ന ആ ഒരു ജഡ്ജ് മുഹമ്മദ് ജസ്റ്റിസ് മുഹമ്മദിന്റെ ഒരു വിധി ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന ഇങ്ങനെയാണ്, ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിൽ നമുക്ക് ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ റൈറ്റിനെ കയറി ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുന്നത് കൂടുതലായിട്ടും. അപ്പം അത് കൂടുതലായിട്ട് എടുക്കും. പിന്നെ എന്താ നമ്മൾ പറയുന്നത്, ഒരിക്കലും ABBP ഇതിനെ പിന്താങ്ങല്ല ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ, പെർമിറ്റ് ചെയ്യാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് ചെയ്യണ്ട, കാരണം അതിന്റെ അതിൻ്റെതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് പ്രകാരം പോകട്ടെ എന്നാണ് ABBPക്ക് പറയാനുള്ളത്. തീർച്ചയായും സഫാന ഷംന, താങ്കളുടെ മറുപടി. ഇപ്പോൾ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ഒരു മതത്തിന്റെ കലർപ്പ് എന്നൊരു പ്രയോഗമുണ്ട്. അപ്പൊ തട്ടുവിട്ടുകൊണ്ട് വിദ്യാലയങ്ങളിൽ പ്രവേശിക്കുന്ന വിദ്യാർത്ഥിനികൾ ഉയർത്തിപ്പിടിക്കുന്ന മതത്തിന്റെ കലർപ്പ് എന്താണ്? അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ മതേതര രാജ്യത്തിൽ ആർക്കും സ്വന്തം വിശ്വാസ പ്രകാരം ഈ ഒരു തട്ടം ധരിച്ചുകൊണ്ട് ഒരു വിദ്യാലയത്തിൽ പ്രവേശിക്കുമ്പോൾ അത് എങ്ങനെയാണ് അയിത്തമായി മാറുന്നത്? അത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ്. പിന്നീട് ABBPക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയുകയുണ്ടായി. ആ ഒരു സമരത്തിൽ നമ്മൾ കണ്ടതാണ് മുസ്കാൻ എന്ന പെൺകുട്ടിയുടെ ഇന്റർവ്യൂവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികൾ ഈ പെൺകുട്ടി റിലീജിയസ് ഡ്രസ് ധരിച്ചതിനെതിരെ പ്രതിഷേധവുമായി വന്നു എന്നാണ് പറയുന്നത്. ഈ മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികളിൽ 10% മാത്രമേ ആ കലാലയത്തെ പ്രതിനിധീകരിക്കുന്നവരുള്ളൂ. ബാക്കി അവരുടെ കൂടെയുള്ള സംഘം എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു സംഘപരിവാർ അജണ്ടയും നീക്കവും കൂടിയാണ്. അല്ലെങ്കിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതിന്റെ ഒരു അപരവൽക്കരണവും വർഗീയ വിദ്വേഷവും ഒക്കെ വളർത്തുന്നതിനുള്ള ഒരു ട്രിക്ക് കൂടിയാണത്. കാരണം ഇത്രയും കാലം കർണാടകയിലെ ഉടുപ്പിയിലെ കോളേജുകളിൽ പെൺകുട്ടികളിൽ മതപരമായ വസ്ത്രം ധരിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത്രയും കാലമില്ലാത്ത ഒരു പ്രശ്നത്തെ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. അപ്പൊ ഇതിൽ നിന്നും ഇതിൽ ഞങ്ങൾക്ക് ഭാഗമല്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു മതത്തിന്റെ കലർപ്പുണ്ട്. ഇതൊരു ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവകാശമാണ്. അപ്പൊ ആ അവകാശത്തെ ചോദ്യം ചെയ്യുന്നിടത്താണ് നമ്മൾ നമ്മുടെ ശബ്ദം ഉയർത്തേണ്ടത്. അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക്, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക്, നമ്മൾ ഈ പറയുന്ന ഇന്ത്യക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, ആ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഓരോ മനുഷ്യനെയും കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു കലാലയത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് അതിനെതിരെ ഒരു പറ്റം ഈ കലാലയത്തിൽ ഹിജാബ് ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അപ്പൊ അവർ കാവി ഷോളുകൾ ധരിച്ചുകൊണ്ട് പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ മതപരമായിട്ടുള്ള ചിഹ്നങ്ങളെയും നമ്മൾ ഉന്മൂലനം ചെയ്യേണ്ടേ? അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണോ നമ്മൾ എത്തിച്ചേരേണ്ടത്? എല്ലാവരെയും അംഗീകരിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ സിസ്റ്റമാണ് ഇത്രയും കാലം നമ്മൾ പിന്തുടർന്നു പോകുന്നത്. അപ്പൊ ആ സിസ്റ്റത്തെ പൊളിച്ചെഴുതാനുള്ള പരിപാടികളിൽ നിന്നും ഒരുപക്ഷെ വളരെ തന്ത്രപൂർവ്വം ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മറിച്ച് ഇവിടെയുള്ള പ്രയാസം അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. ഒരിക്കൽ കൂടി ശ്രീ KS ഗോപകുമാറിലേക്ക്. ശ്രീ KS ഗോപകുമാർ, ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം ഡൽഹിയിൽ നടത്തുകയുണ്ടായി. അതായത് അദ്ദേഹം പറഞ്ഞത് ഇസ്ലാം ചരിത്രത്തിൽ സ്ത്രീകൾ ഹിജാബിനെതിരായിരുന്നു,
പ്രവാചകന്മാരുടെ കാലം മുതലേ ഹിജാബിനെ എതിർത്തിരുന്നു. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് നൽകിയ സൗന്ദര്യം മറച്ചു വയ്ക്കാനുള്ളതല്ലെന്നും പകരം ദൈവത്തോട് നന്ദി പറയുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണെന്ന് ഗവർണർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞത്. ഈ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ ഉദ്ധരിച്ചു കൊണ്ടായിരുന്നു ഗവർണറുടെ പ്രതികരണം. അതിനോടുള്ള താങ്കളുടെ മറുപടി എന്താണ്? ഗവർണറുടെ പ്രതികരണത്തോട് എനിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അവിടെയാണ് ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ വിഷയത്തിന് രാഷ്ട്രീയമുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ ഗവർണറായി അവരോധിച്ച ആളുകളുള്ള ഒരു കമ്മിറ്റ്മെൻ്റ്, ഇപ്പോൾ ഇത് പ്രത്യേക സാഹചര്യത്തിൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ആരുടെ പ്രേരണയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന്, ആ പ്രേരണയിൽ സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ ഗവർണറുടെ സ്റ്റേറ്റ്മെൻറ്റിന് ഗവർണറിന് അതിനെ കൃത്യമായ രീതിയിൽ മറുപടി പറയാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അതായത് ഈ താങ്കൾ ആരോപിക്കുന്നത് പോലെ ഇതിന് പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്, അജണ്ടയുണ്ട് എങ്കിൽ അതിന് ഗവർണറും കൂട്ടുനിൽക്കുന്നു എന്നാണ്. അതെ, അദ്ദേഹത്തെ പോലെ ആളുകൾക്ക് ഗവർണറായി അവരോധിച്ച് ആരാണോ അദ്ദേഹത്തിന് അവരോധിച്ച് അവരുടെ ആളുകളുടെ മുൻപിലേക്ക് അദ്ദേഹത്തിന് തിരിച്ച് വ്യക്തമായ രീതിയിൽ തിരിച്ചൊരു അഭിപ്രായം പറയാൻ കഴിയില്ലാത്ത അദ്ദേഹത്തിൻ്റെ അവസ്ഥയായാണ് അത് കാണേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട അനിയത്തി, എ ബി പിയെ ബന്ധപ്പെട്ടിരിക്കുന്ന സോറി സൂചിപ്പിച്ചതുപോലെ അവിടെ എ ബി പിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഞാൻ എല്ലാ നാഷണലിസ്റ്റ് ചാനൽസിലും എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും, അല്ല ഞാൻ കർണാടകയിൽ പോയി ആ ക്യാമ്പസിൽ പോയി ആ ക്യാമ്പസിൽ നേതൃത്വം കൊടുത്ത നിങ്ങളുടെ എ ബി പിക്കാരാണോ എ ബി പിക്കാരല്ലേ എന്നല്ല, നിങ്ങളും ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ ചാനലിൻ്റെ ചർച്ച ഈ ചാനലിനെ നമുക്കൊരു വിശ്വാസമുണ്ട്. അതേപോലെ സമാനമായ രീതിയിൽ നാഷണൽ ചാനൽസ് എല്ലാം അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ എ ബി വി പി ആണ് ഒരു പക്ഷത്ത് എ ബി പി എന്ന സംഘടനയുടെ ലേബലിലുള്ള ആളുകളുടെ സാന്നിധ്യമാണ് അവിടെ കാണിച്ചിരുന്നത്. ഒന്ന്, രണ്ടാമതായി അവിടെ ഒരു പെൺകുട്ടി കടന്ന് വാഹനത്തിൽ കടന്നു വരുമ്പോൾ ആ പെൺകുട്ടിയെ എടുത്ത് ആക്രോശിച്ചുകൊണ്ട് ഒരു വിഭാഗക്കാൾ, പക്ഷേ ഞാൻ ഈ കാവ്യ ധരിച്ചു കഴിഞ്ഞാൽ ആ കാവ്യ ധരിച്ചതെല്ലാം ഹിന്ദുക്കളാണ്, അല്ലെങ്കിൽ കാവ്യെല്ലാം ഹിന്ദുവിൻ്റെ പടയായി അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ എന്തോ അടയാടയായി കാണിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ആളൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് അത് അങ്ങനെ ധരിക്കുന്നത് ആണ് എന്നുള്ള അതിന് കാവ്യ ഞങ്ങളുടെ മോണിറ്റോ അല്ല എന്താ ഞങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ആണ് എന്ന് ധരിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ട് നാളുകളിൽ ഇവിടെയും നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഏതെങ്കിലും ക്യാമ്പസുകളിൽ ഒരു ചന്ദനക്കുറിയിട്ടുള്ള കുട്ടിയോട് നേരത്തെ പറഞ്ഞ ഒരു യൂണിറ്റി യൂണിഫോമിറ്റി എന്ന് പറഞ്ഞു പോകും. ആ യൂണിഫോമിറ്റിയുടെ ഭാഗമായി മാറുമ്പോൾ ആരും മതാചാരങ്ങൾ മതങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുന്നത് വേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ, നാളെ ഒരു ക്യാമ്പസിനകത്തേക്ക് കടന്നു വരുമ്പോൾ ക്യാമ്പസിനകത്ത് ചന്ദനക്കുറി ധരിച്ച് വരുന്ന ഒരു കുട്ടിയെ ഈ ക്യാമ്പസിലേക്ക് താൻ ആ ചന്ദനക്കുറി മാച്ച ശേഷം മാത്രമേ അകത്തേക്ക് കയറാൻ കഴിയൂ, അത് തൻ്റെ മതത്തിൻ്റെ ഐഡൻറ്റിറ്റി കാണിക്കുന്നുവെന്ന് ഒരു മാനേജ്മെൻറ്റ് പറയുന്ന അവസ്ഥയുണ്ടായാൽ നിങ്ങൾ എ ബി വി പി അല്ലെങ്കിൽ ബി 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 ജെ പിയുടെ വിദ്യാർത്ഥി സംഘടനയായി നിൽക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾ ആ ക്യാമ്പസിന് മുൻപിലേക്ക് സമാനമായ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ കർണാടകയിൽ കൈക്കൊള്ളുന്ന സമാനമായ നിലപാട് നിങ്ങൾക്ക് ആ ക്യാമ്പസിൽ കൈക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയവും അപ്പോൾ നിങ്ങളുടെ മതത്തിൻ്റെയും അടിസ്ഥാനത്തിലെ വ്യത്യസ്തമായ കാഴ്ചപ്പാട്. ഇവിടെ എന്താ സ്ഥിതി? സഹോദരൻ സഹോദരി കേട്ടേണ്ടതാണ് രാഖി. സഹോദരൻ സഹോദരൻ എന്നൊക്കെയാണ് ഞാൻ എന്താ ആചാരപ്രകാരം ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ഇവിടെ ആർ എസ് എസ്സുകാർ ഇപ്പോൾ ആർ എസ് എസിൻ്റെ ഐഡൻറ്റിറ്റി കാണിക്കാൻ വേണ്ടി കാവ് കേട്ട് സഹോദരൻ സഹോദരിക്കൊന്നുമില്ല, പോകുന്നവരും വരുന്നവരൊക്കെ കൈ കിട്ടി ഞാൻ ആർ എസ് എസ്സുകാരനാണ് കാണിക്കാൻ വേണ്ടിയുള്ള ആ ഒരു വജ്രായുധമായി അതിനെ മാറ്റിയിരിക്കുന്നൊരു സാഹചര്യം. അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാം നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന പോലെ നമുക്കെല്ലാം ഓരോ ആചാരങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. ഈ 75 വർഷക്കാലമായി ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നിരവധി ഇത്രയും വർഷവും ഈ സ്കൂളുകളെല്ലാം പ്രവർത്തിച്ചു, ഈ ക്യാമ്പസുകളെല്ലാം പ്രവർത്തിച്ചു. ഈ ക്യാമ്പസുകൾ തന്നെ ഇത്രയും നിങ്ങൾ പറയുന്ന പോലെ ഒരുപാട് കാലക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചു, ബി ജെ പിയുടെ ഭരണമുണ്ടായി, മറ്റ് ഭരണങ്ങളുണ്ടായി, പല സ്റ്റേറ്റുകളിൽ സമാനമായ ഭരണങ്ങളുണ്ടായി. അപ്പോഴെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് വേണ്ടത് ഇവിടെ ഇന്ത്യയുടെ ഭരണഘടനയെ നാളെ നിങ്ങൾക്ക് ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാഴ്സിയും സിഖ് വംശവും എല്ലാവരും വേണം. നേരത്തെ പറഞ്ഞതുപോലെ നാളെ സിഖുകാർ തലപ്പാവ് അവരുടെ മതത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ്, അത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഭാഗം. കാര്യം ഈ കോടതി വിധി വരുമ്പോൾ ഈ കോടതി വിധിയെ കണക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ വിധി സമ്പാദിക്കുന്ന രീതിയിലേക്കോ വന്നാൽ രാജ്യത്തെ മുഴുവൻ നമ്മുടെ സ്ഥിതിവിശേഷം ബാധിക്കുന്ന മാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു എ ബി പി അല്ല ചെയ്തതെന്ന്, അല്ല എ ബി പിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘടനകളോ അല്ലെങ്കിൽ എന്തിന് ഒരു വിഭാഗം കുട്ടികൾ ക്യാമ്പസിലേക്ക് ഇത്തരം വേഷവിധാനം നടത്തി വന്നപ്പോൾ ക്യാമ്പസിൻ്റെ മാനേജ്മെൻറ്റ് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ക്യാമേഴ്സ് മാനേജ്മെൻറ്റിന് അതിൻ്റേതായ ഉത്തരവാദിത്തമുണ്ട്. അവിടെ ബദലായ രീതിയിൽ കാവ്യം ധരിച്ച് തൊപ്പിയും ധരിച്ച് ആ ഒരു വാഹനത്തിൽ കടന്നു വരുന്ന കുട്ടിയുടെ ചെവിയിൽ പോയി അതിനകത്ത് ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിക്കാൻ, ജയ് ശ്രീറാം എന്ന് ആഘോഷിക്കാൻ, അതല്ലേ അവിടെ അല്ലേ ഓരോ വിശ്വാസങ്ങളെയും ഇത്തരം കാര്യങ്ങൾ വ്രണപ്പെടുത്താൻ? ജയശങ്കറിലേക്ക് പോവുകയാണ്. ശ്രീ ജയശങ്കർ, ഇവിടെ കോൺഗ്രസ് ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാദമുണ്ട്, എല്ലാ കാലത്തും ബി ജെ പി ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് അവർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഈ മാനേജ്മെൻറ്റിൻ്റെ അവകാശത്തെക്കുറിച്ചൊക്കെ
ഇവിടെ പറയുമ്പോൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ അവിടുത്തെ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നാളെ മാനേജ്മെൻറ്റ് മറ്റൊരു തരത്തിൽ ഇടപെട്ടാൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നതാണ് അവരുടെ ചോദ്യം. അതായത് നാളെ ചന്ദനക്കുറി ധരിച്ച് വന്ന് ഒരാൾ വന്നാൽ അത് പറ്റില്ല, ഇത് മതചിഹ്നമാണ് അല്ലെങ്കിൽ മതപരമായ രീതിയിലുള്ള അടയാളമാണ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴും ഇതേ നിലപാട് ബി ജെ പിയും എ ബി വി പിയും ആർ എസ് എസും ഒക്കെ സ്വീകരിക്കുമോ എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ചോദ്യം. ശ്രീ ജയശങ്കർ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് അതെ, പറഞ്ഞോളൂ സാർ. ഞാൻ ഇത് ഈ ഡിബേറ്റ് തുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞ പോയിന്റ് അതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ്. അതായത് ഒരു ഒരു ഇഷ്യൂ വരുമ്പോ അതിനെ ഇപ്പം കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു, പാഴ്സികളും ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഹിന്ദുക്കളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷെ ഒരു ക്ലാസ് റൂമിലേക്ക് അത് വരുമ്പോ അവിടെ ക്രിസ്ത്യാനി ഇല്ല, മുസ്ലിമും കുട്ടിയില്ല, ഹിന്ദു കുട്ടിയില്ല, അവരെല്ലാം വിദ്യാർത്ഥികൾ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായ വേഷം, ഒരേപോലെയുള്ള വേഷം. അപ്പൊ അത് അത് ആ മാനേജ്മെന്റിന് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അത് നടപ്പാക്കാനുള്ള അധികാരം കേരള ഹൈക്കോടതിയുടെ വിധി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് അതാണ് ജയശങ്കർ ഇവിടെ കെ എസ് ഗോപകുമാർ ആവർത്തിച്ച് ചോദിച്ചത്. ഇപ്പോ നാളെ ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് അവിടെ വരുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ ചന്ദനക്കുറി ധരിച്ചു കൊണ്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും മാനേജ്മെന്റിന്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് ബി ജെ പി അതിനെ അനുകൂലിക്കുമോ എന്നതായിരുന്നു ശ്രീ കെ എസ് ഗോപകുമാർ ചോദിച്ചത്. എത്രയോ സ്കൂളുകളിൽ ചന്ദനക്കുറിയും മാലയും ഒന്നും ഇടാൻ അനുവദിക്കാത്ത എത്രയോ സ്കൂളുകളിൽ ഇത് നിലനിൽക്കുന്നുണ്ട്, എത്രയോ സ്കൂളുകളുണ്ട്. അപ്പോ ഈ അന്ന് ഈ 18 വിധി വന്ന സമയത്ത് ആരും ഇതിനെ എതിർത്തില്ല. എം ഇ എസ് അതേ വിധിയെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം ശിരവസ്ത്രം മുഖം മറയ്ക്കുന്ന വസ്ത്രം മാറ്റിയല്ലോ, അന്ന് ആരും ഇതിനെ എതിർത്തില്ല. കേരള സർക്കാർ തന്നെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സിന് വേണ്ടി നിയമം ഉണ്ടാക്കിയപ്പോ അവിടെ ഇത് ഇതേപോലെ ഒരു നിയമം, ഫുൾ ഹാൻഡും കൈമറയ്ക്കുന്ന ഷർട്ടും അതേപോലെ മുഖം മറയ്ക്കുന്നതും സ്റ്റാഫും ഒക്കെ ഒഴിവാക്കിയപ്പോ ആരും ഒന്നും വേണ്ടിയില്ല. അപ്പോ ഇതായ ബി ജെ പിയുടെ ഭരിക്കുന്ന ഒരു സംസ്ഥാനമായത് കൊണ്ട് അവിടെ ചില ശക്തികൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു 6 കുട്ടികൾ വരുന്നു, പിന്നീട് അടുത്തുള്ള കോളേജുകളിലെല്ലാം ഒരേ സമയത്ത് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അന്താരാഷ്ട്ര തലത്തിൽ മലാല അത് ഏറ്റെടുക്കുന്നു, തൊട്ടു പുറകെ പോക്ബ അത് ഏറ്റെടുക്കുന്നു, പാകിസ്ഥാനിലെ ആളുകൾ അത് ഏറ്റെടുക്കുന്നു. ഇമാം 5 ലക്ഷം രൂപ ഒരു കുട്ടിക്ക് പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടും. ഇതൊക്കെ ഒരു അന്താരാഷ്ട്ര അജണ്ടയുടെ ഭാഗമായി നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഒരുപക്ഷെ കോടതികൾ പോലും അത് നിരീക്ഷിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കോടതികൾ തന്നെ പറഞ്ഞല്ലോ ഇതൊരു വലിയ സ്പർദ്ധയുടെ വിഷയമാക്കാതെ ഒരു വലിയ ഒരു 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 ജനങ്ങൾ തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാവാത്തടത്തോളം ദിവസങ്ങൾ അതുവരെ നിങ്ങൾ ഈ മതപരമായി എന്ന് നിങ്ങൾ പറയുന്ന ഈ ആചാരം അവിടെ അനുഷ്ഠിക്കേണ്ട എന്ന് കോടതി പറയാനുള്ള കാരണവും ഇതേ കാരണമാണ്. പിന്നെ സിഖുകാരുടെ ഒരു പോയിന്റ് അതുകൊണ്ട് ഞാനൊന്ന് പറയാം. സിഖുകാര് അതിലൊരു ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്, അവർക്ക് അവരുടെ മതപരമായ 4-5 കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ടർബൻ, അതിലൊരു കാര്യമാണ് അവർ ഈവൻ ഒരു പിച്ചാത്തി പോലെ അവർ കൊണ്ടു നടക്കുന്നുണ്ട് ഒരു ആയുധം. അതേപോലെ അവർ നഖം വളർത്താന് താടി വളർത്താനൊക്കെയുള്ള അവരുടെ അവകാശം, ഇതൊക്കെ ബൈ ലോ ഇന്ത്യയിലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു സിഖുകാരനെ സംബന്ധിച്ച് അത് അവന്റെ റിലീജിയസ് പ്രാക്ടീസ് ആണ്. അപ്പൊ നിങ്ങൾ പറയായിരിക്കാം ഇതും ഒരു റിലീജിയസ് എസെൻഷ്യൽ പ്രാക്ടീസ്, പക്ഷെ അത് ഡിബേറ്റബിൾ ആണ്. അത് അങ്ങനെ ആയിട്ടുണ്ടോ? ഇപ്പൊ മുസ്ലിം പണ്ഡിതരുടെ ഇടയിൽ തന്നെ ഇതിനെപ്പറ്റി വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. എം ഇ എസിന്റെ തന്നെ ആ കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നേ ഉള്ളൂ. ഫസൽ ഗഫൂർ തന്നെ എത്രയോ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു താങ്കളിലേക്ക് എത്താം. ഒരിക്കൽ കൂടി ശ്രീ കെ എസ് ഗോപകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ കെ എസ് ഗോപകുമാർ, ഇപ്പോ ഇത്തരത്തിൽ ഈ ഹിജാബുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട് എന്നാണല്ലോ കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇപ്പോ ആ അജണ്ടയുടെ ഭാഗമായി സംസ്ഥാന ഗവർണർ പോലും പ്രവർത്തിക്കുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ എന്ത് അജണ്ടയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്? ഇതൊരു എസെൻഷ്യൽ റിലീജിയൽ പ്രാക്ടീസ് എന്നാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത്. ഇതൊരു സിഖുമാരും മാത്രമല്ല, ഈ രാജ്യത്തെ ഭരണഘടന വിഭാവനം ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്കകത്ത് കൃത്യമായ രീതിയിൽ ഈ എല്ലാ സമുദായങ്ങളെയും എല്ലാ വിഭാഗങ്ങളെയും രൂപലംശങ്ങളെന്നോ അല്ലെങ്കിൽ ഏതെല്ലാം വിഭാഗം അത്രയും ഈ ലോകരാജ്യത്തിന് മുന്നിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഓരോ പൗരനെയും
ഏതെല്ലാം രീതിയിൽ വരുന്നുണ്ടോ അവരെല്ലാം ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ ചേർത്താണ് ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. ആ ഭരണഘടനയ്ക്കകത്ത് ഈ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ പലഭാഗത്തും വന്ന ശേഷം അവരിപ്പോൾ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പുതിയ തലമുറയെപ്പോലും വിദ്യാർത്ഥികളെപ്പോലും എങ്ങനെ ബി ജെ പിയുടെ അജണ്ടയ്ക്ക് അനുകൂലമായി ഏകോപിപ്പിക്കാനുള്ള ചട്ടക്കൂട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. അതിനകത്ത് വ്യത്യസ്തമായ രീതിയിൽ ആശയങ്ങൾ ഈ ക്യാമ്പസിനകത്ത് ഈ വിദ്യാർത്ഥികൾ കാലാകാലങ്ങളായി സമാനമായ വസ്ത്രങ്ങൾ ധരിച്ചു വരുമ്പോഴൊന്നുമില്ലാതെ ഈ അടുത്ത കാലത്ത് മാത്രം ഉണ്ടായിരിക്കുന്ന രീതിയിലേക്ക് ആ വിദ്യാർത്ഥിനികളെയും പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്ക് കൃത്യമായ രീതിയിൽ എ ബി വി പിയുടെയും സമാനമായ ബി ജെ പിയുടെ സംഘടനകളുടെയും ഭാഗത്ത് നിന്ന് വർഗീയപരമായ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. ഇല്ലാതെ ഒരു ക്യാമ്പസിനകത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസത്തിൽ മാത്രമായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ രീതിയിലേക്ക് വരേണ്ട അവസ്ഥയിലേക്ക് വരികയോ ചെയ്യുന്ന രീതിയിലേക്കല്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഓരോ ഒരു പൗരൻ്റെയും അവൻ്റേതായ അവനനുവദിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ എല്ലാ ആളുകൾക്കും ഒരു ഗവൺമെൻറ്റിനും എല്ലാ ഭരണ സംവിധാനങ്ങൾക്കും ബാധ്യതയുണ്ട്. അവിടെ കർണാടക ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് ആയതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം ഇത് എങ്ങനെ ക്യാമ്പസുകളിനകത്ത് കൂടി ഈ എന്താ ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വികേന്ദ്രീകരണം ഉണ്ടാക്കാൻ കഴിയും, അതിലൂടെ ആ ഗവൺമെൻറ്റിന് എങ്ങനെ ആ സംസ്ഥാനം നിൽക്കാൻ കഴിയും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ലോകതലത്തിൽ പോലും ഈ കാര്യം ശ്രദ്ധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു എന്ന രീതിയിലേക്ക് നേരെ തിരിച്ച് ഈ വിഷയം എങ്ങനെ രാജ്യതലത്തിൽ വ്യാപിപ്പിച്ചുകൊണ്ട് ക്യാമ്പസുകളിനകത്ത് എല്ലാം സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ കഴിയുമെന്ന് ബി ജെ പിയും ആർ എസ് എസും എ ബി വി പിയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ആ ചർച്ച ചെയ്യപ്പെട്ട ആളുകൾ പറഞ്ഞു ഇത് ഏതോ അജണ്ടയുടെ ഭാഗമാണ്, ആ അജണ്ടയുടെ ഭാഗമായ ആളുകൾ ഇത് ഈ ക്യാമ്പസിൽ നിന്ന് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയുണ്ടായി, നിരവധി ആളുകളുടെ പ്രതികരണം ഉണ്ടായി. നിരവധി ആൾ നേരത്തെ ഇന്ത്യ വിഷനിലെ കഥയും പറയുമ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ എല്ലാ ചാനലുകളും ചർച്ചയ്ക്ക് പോയ ബി ജെ പിയുടെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ യുവമോർച്ച നേതാക്കന്മാരും ഒക്കെ എടുത്തു കാണിക്കുന്ന ഉദാഹരണമായി ഒന്ന് ഇതെടുത്ത് കാണിക്കുക, അതിനുവേണ്ടി പാർട്ടി അജണ്ട പോലെ അതും കൊടുത്തിരിക്കുക. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മെ സംബന്ധിച്ചോളം ഒരു വിദ്യാർത്ഥിക്ക് പോലും അവൻ്റെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ. ഞാൻ നേരത്തെ ചോദിച്ചതിനകത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ നേരത്തെ ചന്ദനക്കുറി ഇട്ട ഒരു വിദ്യാർത്ഥി പോയി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയെ ചന്ദനക്കുറി മാറ്റിച്ചാൽ ഒരു ആർ എസ് എസ്കാരനും ഒരു എ ബി പി കാരനും ഒരു യുവമോർച്ചക്കാരനും ഒരു ബി ജെ പി കാരനും നോക്കി നിൽക്കില്ല. അവരുടെ ശക്തമായ പ്രതികരണം ആ ക്യാമ്പസിനകത്തേക്ക് അടുത്ത ദിവസം ഉണ്ടാകുന്ന ആ ക്യാമ്പസിലെ അവസ്ഥ എന്തായിരിക്കും, എത്ര കോടതികൾക്ക് മുന്നിൽ പോകുന്ന കാഴ്ച കാണും, അവരുടെ പ്രതികരണം വലുതായി മാറും, ആ ക്യാമ്പസിലെ നടത്തുന്ന മാനേജ്മെൻറ്റിൻ്റെ എന്തെല്ലാം വിധത്തിൽ അവരെ പ്രതിഷേധിക്കാൻ കഴിയും, പ്രതികരിക്കാൻ കഴിയുന്ന എല്ലാം ഈ നാട്ടിൽ അവരുടെ ഭാഗത്തു നിന്ന് പ്രതിരോധിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ പറഞ്ഞത് അങ്ങനെ നടക്കുന്ന അനുവദിക്കാത്ത ക്യാമ്പസുകളൊന്നും തെറ്റായ രീതിയിലാണ്. നിങ്ങൾ ഞാൻ ഒരുപാട് ക്യാമ്പസുകളായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, എൻ്റെ അറിവിൽ ഒരു ക്യാമ്പസിനകത്ത് പോലും ഒരാൾ പോലും കുരിശുമാല ക്രിസ്ത്യാനി ആയാൽ കുരിശുമാല ഇട്ട് പോയാൽ ആ കുരിശുമാല ഊരി മാറ്റിയേ വരാൻ പറ്റുമോ എന്ന് പറയുന്ന സ്കൂളുകളോ ക്യാമ്പസുകളോ ഉള്ളതായിട്ട് എനിക്കറിയില്ല. ചന്ദനക്കുറി ഇട്ട് പോയി കഴിഞ്ഞാൽ ആ ചന്ദനക്കുറിയിൽ ആ മാനേജ്മെൻറ്റ് നിങ്ങൾ ചന്ദനക്കുറി ഇട്ട് വരരുത് എന്ന് പറയുന്ന രീതിയിലേക്ക് ഉണ്ടായിട്ടുള്ള മാനേജ്മെൻറ്റുകൾ ഈ സമൂഹത്തിലുള്ളതായി ഒന്നും തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ശ്രദ്ധയിൽ വിദ്യാഭ്യാസ രംഗത്ത് നിരവധിയായ പൊതുപ്രവർത്തനം നിൽക്കുന്ന ഞങ്ങളടക്കമുള്ള ആളുകൾക്ക് ശ്രദ്ധയിൽ ഒരെണ്ണം പോലും വന്നിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു പോകാൻ കഴിയും, നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഒരെണ്ണം ഒരു ക്യാമ്പസ് പോലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനകത്ത് ഇവിടെ ഒരു അജണ്ടയായി വിദ്യാർത്ഥികളെ എങ്ങനെ ക്യാമ്പസുകളിനകത്ത് നിന്ന് വേണം വിദ്യാർത്ഥികളെ രണ്ടായി ചിത്രീകരിക്കാൻ കഴിയും, അതിൻ്റെ ഒരു അജണ്ടയായി ഇത് ആർ എസ് എസും ബി ജെ പിയും കർണാടകയിൽ നിന്ന് തുടങ്ങി വെച്ച ഒരു ആയുധമായി മാത്രമേ എനിക്കിതിനെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നീക്കത്തെ പ്രതിഷേധിക്കേണ്ടേ പ്രതികരിക്കേണ്ടേ? ഒരാൾക്ക് തങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ അതായത് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയാണ്. ഒരു നിമിഷം ശ്രീ ജയശങ്കറിന് എന്തോ ഇക്കാര്യത്തിൽ ഇടപെട്ട് പറയാനുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ജയശങ്കർ, ഞാൻ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഈ അദ്ദേഹം പറഞ്ഞല്ലോ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടു, അപ്പൊ ഈ ഹൈക്കോടതി വിധിക്കെതിരെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ അപ്പീൽ പോകും? അല്ല, ഞാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീനിവാസ് സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് ഞങ്ങളുടെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് താങ്കൾ വാർത്തയിൽ വായിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വരുന്ന വിസ്താരത്തിനകത്ത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അത് സമർപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യ പ്രസിഡന്റ് ശ്രീനിവാസ് സുപ്രീം കോടതിയിൽ തന്നെ തങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. താങ്കൾക്കത് പോകേണ്ടതില്ല, പോയി കഴിഞ്ഞു. കർണാടക ഹൈക്കോടതിയായി ബന്ധപ്പെട്ട് ഈ 2018 ജഡ്ജ്മെന്റ് ഇതുവരെ ഇത് മൂന്ന് വർഷമായല്ലോ, നിങ്ങൾ ഇതിനെപ്പറ്റി ഇത് കേരളത്തിൽ എന്തെങ്കിലും ഒരു ഡിബേറ്റോ ഒരു ചർച്ചയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ എതിർക്കുന്നതായിട്ട് പറയും? ഇപ്പൊ ഈ കർണാടകയിലെ ഇഷ്യൂ വരുമ്പോൾ മാത്രമല്ലേ നിങ്ങൾ ഇത് മനഃപൂർവ്വം ഒരു വർഗീയ ദുർവിവേചനം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഈ വിഷയം വീണ്ടും ബി ജെ പിക്കെതിരെ ഇത് ഉന്നയിച്ചുകൊണ്ട് വരുന്നത്? എം ഇ എസിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്ത് നിലപാടെടുത്തു? കേരളത്തിലെ പോലീസ് കേഡറ്റുകളുടെ
ഉത്തരവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ നിങ്ങൾ എന്ത് സമരം നടത്തി? അപ്പൊ അങ്ങനെ അന്നൊന്നും ഇല്ലാത്ത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് ഇല്ലാത്ത അവകാശങ്ങൾ എങ്ങനെ പെട്ടെന്ന് ഇന്ന് ഈ കഴിഞ്ഞ December 31 ശേഷം പെട്ടെന്ന് അങ്ങനെ ആ അവകാശങ്ങൾ കാരണം കോൺഗ്രസിന് ഇക്കാര്യത്തിൽ കൃത്യമായ അജണ്ടയുണ്ട് എന്നാണോ BJP ആരോപണം? കോൺഗ്രസ് ആരോപിക്കുന്നത് BJP ഇക്കാര്യത്തിൽ കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പുണ്ട് എന്നാണല്ലോ. BJP ആരോപണം ആ രീതിയിൽ തന്നെയാണ്, കോൺഗ്രസിന് കൃത്യമായ അജണ്ട ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണോ BJP ആരോപണം? അതുകൊണ്ടാണല്ലോ പ്രിയങ്ക ഗാന്ധി മലാലയോടൊപ്പം കൂടി ട്വിറ്ററില് ശക്തമായി ഇതിനെതിരെ പ്രതികരിച്ചത്. പക്ഷെ കേരളത്തിലെ പിണറായി വിജയനെതിരെ പ്രിയങ്ക ഗാന്ധി ഇതുവരെ പ്രതികരിച്ചു കണ്ടില്ലല്ലോ. നമ്മളെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് കർണാടകയിൽ സ്കൂളിലുണ്ടായ കർണാടകത്തിലെ ക്യാമ്പസുകൾ സൃഷ്ടിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടി വന്നത്. അപ്പോൾ ആ കേരളത്തിലെ ഒരു ക്യാമ്പസിനകത്തും സമാനമായ രീതിയിൽ ഒരു വിഷയം ഇതുപോലെ മറുവിഭാഗത്തിൽ കുട്ടികളെ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ മറുവിഭാഗം കാവിലിരിച്ചോ അല്ലെങ്കിൽ മറുവിഭാഗമായ രീതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലീസിനകത്ത് കുട്ടികളുടെ അകത്ത് ആ വസ്ത്രവുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായപ്പോഴോ ഒരു സമൂഹത്തിനകത്ത് വ്യക്തമായ രീതിയിൽ സമാനമായ രീതിയിൽ സ്കാർഫ് ധരിച്ചും ഒന്നുമുള്ള വിദ്യ ഈ ആളുകളെ രണ്ടായി തിരിക്കുന്ന ഒരു പ്രതിഷേധം ഈ കേരളത്തിലെ കേരള സംസ്ഥാനത്തെ ഒരു ഭാഗങ്ങൾ ആരും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഇത് ക്യാമ്പസിനകത്ത് ഒരു വിഭാഗത്തെ ശേഖരിക്കാനും ഒരു വിഭാഗത്തെ സംഘടിപ്പിക്കാനും അതിന് കാവി എന്ന വസ്ത്രത്തെ കാവി എന്ന ആ നിറത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള വേദിയായി നിങ്ങൾ ഈ വിഷയത്തെ മാറ്റിയെടുത്തപ്പോഴാണ് ഇത് രാജ്യം ശ്രദ്ധിക്കപ്പെട്ടത്, ഇത് ലോകം ശ്രദ്ധിക്കപ്പെട്ടത്, ഇത് കോടതിയുടെ മുൻപിലേക്ക് വളരെ കാര്യപ്രസക്തമായി പോകേണ്ടി വന്നത് എന്നതുള്ള പ്രസക്തിയാണ്. നിങ്ങൾ പറയുന്ന പോലെ പിണറായിക്കെതിരെ ശ്രദ്ധിക്കാൻ ഇവിടെ ചർച്ച ചെയ്തോ, യൂത്ത് കോൺഗ്രസിന് ഇടപെട്ടോ, കോൺഗ്രസ് ഇടപെട്ടോ, അതെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു. കോൺഗ്രസ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്, അടുത്ത ദിവസം വിസ്താരമുണ്ട്. ഈ കേരളത്തിലകത്ത് വിഷയമുണ്ടായ സമയത്ത് കൃത്യമായ രീതിയിൽ ഏതൊക്കെ വിഷയങ്ങളോ അത് അതാ പറഞ്ഞത്, ഞങ്ങളൊരു ഭാഗത്തേക്ക് വിദ്യാർത്ഥി സമൂഹത്തെ സംഘടിപ്പിച്ച് കാവിയിട്ട് തലയിൽ ധരിച്ച് അവരെ സംഘടിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായില്ല. 2018 വിധിക്ക് ശേഷം 3 വർഷമായി. അതേപോലെ പോലീസ് MES വിഷയത്തിൽ MES വിദ്യാർത്ഥികൾക്ക് അവകാശമില്ലേ? എത്രയോ വിദ്യാർത്ഥികൾ MES ഫസൽ കപൂറിനെ നേരിട്ട് അദ്ദേഹവുമായി ചർച്ചയ്ക്ക് പോയി. വിദേശത്ത് നിന്ന് വന്ന വിദ്യാർത്ഥി ബുർക്ക ഇടണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അതിനെതിരെ അത് അനുവദിക്കത്തില്ലെന്ന് തീർത്തൊരു നിലപാടെടുത്തല്ലോ. അന്ന് ആ വിദ്യാർത്ഥിക്ക് അവകാശങ്ങളില്ലായിരുന്നു. അതുപോലെ പിണറായി വിജയന്റെ ഈ പോലീസ് കേഡറ്റ് അവിടെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇതിന് അവകാശം ഉണ്ടായിരുന്നില്ലേ? അല്ല, അതിനകത്ത് ഹൈക്കോടതി പോയ 2 വിദ്യാർത്ഥികൾ CBSE വിദ്യാർത്ഥികളാണ്, അവർക്ക് ഈ അവകാശങ്ങളില്ലേ? അപ്പോ ഈ കർണാടകയിൽ BJP സർക്കാരിന്റെ എതിരെ ഒരു ആയുധമാക്കി BJP ഇതാ മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു, അങ്ങനെ ഒരു അജണ്ട കൊണ്ടുവന്ന് ഈ രാജ്യത്ത് ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധി പ്രത്യേക ശ്രദ്ധ ചെലുത്തി എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാതെ പോകരുത്. സുഹൃത്തെ, ഞാൻ ഇടപെട്ടോട്ടെ, ഇതിനകത്ത് നിങ്ങൾ ധരിക്കുന്ന തെറ്റായ വ്യാഖ്യാനമാണ്. ഒരു ക്യാമ്പസിനകത്താണ് ഇത് സമൂഹത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും സൃഷ്ടിക്കപ്പെട്ടതല്ല. ഒരു ക്യാമ്പസിനകത്ത് കുറച്ച് ദിവസങ്ങളായി സൃഷ്ടിക്കപ്പെട്ട പ്രശ്നം, അതിലൊരു ഭാഗവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ വസ്ത്രധാരണം ധരിച്ചു വരുമ്പോൾ അതേ ഭാഗത്ത് തന്നെ അതേ ദിവസം നിങ്ങളടക്കമുള്ള ആളുകൾ നിങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഭാഗമായി നിങ്ങൾ കാവ്യ വസ്ത്രം ധരിപ്പിച്ച് നിങ്ങൾ വന്ന് അവിടെ കാണിച്ച നിങ്ങളുടെ ഹീറോയിസം, നിങ്ങൾ കാണിച്ച ദേശീയ പതാക കെട്ടേണ്ട കൊടിമരത്തിൽ കയറി നിങ്ങൾ കാവ്യ കെട്ടിയ സ്കൂളിൽ കെട്ടിയ നിങ്ങളുടെ ഹീറോയിസം, നിങ്ങളതെല്ലാം ശരിയാണെന്ന് പറയുന്ന നിങ്ങൾ കർണാടക ഗവൺമെന്റിനോ എതിരെയൊന്നും അല്ല. ഇത് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ആ ഓരോരുത്തർക്കും നിങ്ങൾ പറഞ്ഞു ഇവിടെ MES സ്കൂളുകളിലും കോളേജിനകത്തും കോളേജിനകത്തുള്ള കുട്ടികൾ അത് വന്നപ്പോൾ അവർ ഉൾക്കൊണ്ടെന്നിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്കൂളിനകത്ത് നമ്മൾ കണ്ട സ്കൂളിനകത്ത് ഒരുപറ്റം കുട്ടികൾ കൂട്ടായി നിന്നപ്പോൾ അതിൽ ഒരു കുട്ടിയെങ്കിലും ആ കുട്ടിയുടെ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവകാശമായി പറയുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കപ്പെടേണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഏത് ഗവൺമെൻറ്റാണോ ആ സംവിധാനം ഒരു കുട്ടി, നൂറുകണക്കിന് കുട്ടികൾ വേണ്ട. ഈ ക്യാമ്പസ് ആ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് വിഷയം പോയ ക്യാമ്പസിൽ ഒരു കുട്ടിയെങ്കിലും തനിക്ക് ഈ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യമാണ്. പറയൂ ശ്രീ ജയശങ്കർ. കേരള ഹൈക്കോടതിയില് ഈ കേസുമായി CBSE എതിരെയുള്ള കേസുമായി പോയത് ഫാത്തിമ തസ്നി എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്. മറ്റൊരു കുട്ടി അതിനെ കക്ഷി ചേർന്നിരുന്നു. അപ്പൊ അന്ന് അപ്പൊ അതൊരു വിദ്യാർത്ഥിയുടെ അവകാശമായിരുന്നു. അപ്പൊ ഹൈക്കോടതി വളരെ കാറ്റഗോറിക്കലായിട്ട് ശ്രീ മുഹമ്മദ് മുസ്താഖ് ജഡ്ജാണ് അദ്ദേഹം ക്ലിയർ ആയിട്ട് അത് ആ മാനേജ്മെന്റിന്റെ തീരുമാനത്തിന് വിട്ടതാണ്. അതേ കാര്യം തന്നെയാണ് കർണാടക ഗവൺമെന്റ് ഇപ്പൊ ഒരു ഓർഡറിലൂടെ അവരും പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാമെന്നാണ്. അപ്പോ അവിടെ അടുത്തുള്ള കോളേജുകൾ ഉടുപ്പി ഭാഗത്ത്, ബാംഗ്ലൂർ ഭാഗത്ത് പോലും
പല കോളേജുകളിലും ഒരേ സമയം ഇതിന് എതിരെ സംഭവങ്ങൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി നാട്ടിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നമ്മൾ മനസ്സിലാക്കണം, കർണാടകയിൽ ഈ അടുത്തിടയ്ക്ക് ഒരുപാട് ഈ എസ് ഡി പി ഐ പി എഫ് ഐയുടെ ആക്ടിവിറ്റീസ് വളരെ കൂടിയിട്ടുണ്ട്. ബാംഗ്ലൂർ ഒരു ആളിനെ പട്ടപ്പകലെ ഒരു ബി ജെ പി പ്രവർത്തകനെ വെട്ടിക്കൊന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതികരിക്കും. പെട്ടെന്ന് ഒരു കോളേജിലേക്ക് വന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ഉടനെ തന്നെ ഇത് ഇടണം, അങ്ങനെ ഞങ്ങൾക്ക് പ്രത്യേക വേഷം ധരിക്കണം, അത് എല്ലാ കോളേജിലേക്കും കത്തിപ്പെട്ടിരുന്നു. ഉടനെ തന്നെ വെളിയുന്ന ആൾക്കാർ, ഇന്റർനാഷണൽ ആൾക്കാർ വരുന്നു, അവരുടെ ട്വീറ്റ് വരുന്നു, അവർ ഇതിലേക്ക് ചാടി വീഴുന്നു. ഇതൊരു ഇത് പല രാജ്യങ്ങളും ഇവൻ ചൈനയെ പോലും ഇതൊക്കെ നിരോധിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിരോധനമില്ല. വിജയകുമാറിലേക്ക് പോവുകയാണ്. ആതിര, ഇവിടെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണല്ലോ ഇത്. ഇപ്പോൾ കോടതികൾ പോലും, കർണാടക ഹൈക്കോടതിയായാലും സുപ്രീം കോടതിയായാലും വളരെ കരുതലോടുകൂടിയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്, പ്രതികരണം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബി ജെ പിക്കെതിരെ, അതായത് പ്രത്യേകിച്ചും എ ബി വി പിക്കെതിരെ ഉയരുന്നൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഗോപകുമാർ ഈ ചർച്ചയിൽ അത് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ദേശീയ മാധ്യമങ്ങളടക്കം അക്കാര്യം റിപ്പോർട്ട് ചെയ്ത കാര്യം അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ഹിജാബ് ധരിച്ച് വരുമ്പോൾ അവർക്കെതിരെ ഈ കാവി വസ്ത്രം അണിഞ്ഞു കൊണ്ടുവന്ന് പ്രതിഷേധിക്കുന്ന അത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലടക്കം അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നുവല്ലോ. അപ്പോൾ അതിന് പിന്നിൽ, അതായത് ഈ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നതിന് എ ബി വി പിയുടെ ഒരു ഇടപെടൽ കാരണമായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. അല്ല, ഇപ്പൊ കോൺഗ്രസിന്റെ നേതാവ് സംസാരിച്ചത് എ ബി വി പി അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ട അല്ലെങ്കിൽ ബി ജെ പിയുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിലാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വാജ്പേയി സർക്കാർ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വാജ്പേയി സർക്കാരിനെതിരെ വരെ സമരം നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എ ബി വി പി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളൊരിക്കലും ഒരു സംഘപരിവാർ അജണ്ട അല്ലെങ്കിൽ ബി ജെ പിക്കുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല എന്നുള്ളത് ആദ്യം അദ്ദേഹം മനസ്സിലാക്കണം. പിന്നെ എ ബി വി പി ഇതിന് എന്താണ് എ ബി വി പി പറഞ്ഞിട്ടുള്ളത് മുന്നേ കാണിക്കണ്ടേ? പക്ഷേ എ ബി വി പിക്ക് എന്താണ്, നമ്മളെ ഈ ഇതിൽ ഒരു ജനറൽ രീതിയിൽ പകരം ഒരു ഫാക്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്, കൃത്യമായിട്ടുള്ള ഫാക്ടിലൂടെ. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടേ, കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ഇൻഡിവിജ്വൽ റൈറ്റും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും വരുമ്പോൾ ഏതാണ് കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് കൺസെപ്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് അല്ലെങ്കിൽ ഞങ്ങൾ പ്രസ്താവനകളും ഞങ്ങളുടെ എന്താ ഞങ്ങളുടെ അഭിപ്രായങ്ങളും അതിലൂന്നിയതായിരിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ ഹൈക്കോടതി, കേരള ഹൈക്കോർട്ടും കർണാടക ഹൈക്കോർട്ടും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പൊ പക്ഷേ ഇവിടെ കോൺഗ്രസ് നേതാവ് സംസാരിച്ചപ്പോ പറയുകയുണ്ടായി എന്താണ് ബി ജെ പി അവിടെ ഒരു അജണ്ട അല്ലെങ്കിൽ ബി ജെ പി അവിടെ ഒരു അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുക, അങ്ങനെ എ ബി പിക്ക് ഒരിക്കലും തോന്നില്ല. കാരണം എന്ന് വെച്ചാല് ഇന്ന് ഇതൊരു ചർച്ചാ വിഷയമാകുകയും ഒരു ധ്രുവീകരണം ഉണ്ടാകുകയും ചെയ്തു. ശരിയാണ്, കേരളത്തില് മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഞാൻ ഇരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു എന്താണ് പിണറായി വിജയൻ സർക്കാർ എന്ന സമയത്ത് എസ് പി സിയില് എസ് പി സി എന്താണ് കേഡറ്റ്സില് അങ്ങനെ ഒരു വസ്ത്രധാരണം ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മുന്നേ സൂചിപ്പിച്ച പോലെ ഫസൽ കപൂറിന്റെ എം ഇ എസ് കോളേജുകൾ ഉൾപ്പെടെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു 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 പിക്ചർ ഉണ്ട്, ഒരു ചിത്രം. അതില് മുഹമ്മദ് അലി ജിന്നയുടെ കൂടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇരിക്കുന്ന ഒരു 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 ഫോട്ടോയാണ്. ഒരു തരത്തിലുള്ള മത വിശ്വാസം ഏറ്റവും മുന്നിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന ഒരു സമയത്ത് എടുത്തൊരു ഒരു ഒരു ഫോട്ടോയാണ് അത് കാണാനുണ്ട്. അതിൽ ഒരു കുട്ടി പോലും ഇങ്ങനെയുള്ള മതത്തിന്റെ, അത് ഹിജാബ് ആവട്ടെ, മുസ്ലിം മതമെന്നോ ഹിന്ദു മതമെന്നോ ക്രിസ്ത്യൻ മതമെന്നോ നമ്മൾ ചൂണ്ടിക്കാണിക്കും, നമുക്ക് വിദ്യാർത്ഥികളാണ്. അപ്പൊ അങ്ങനെ ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഒരു തരത്തിലുള്ള വസ്ത്രധാരണോ നമ്മൾ ആ ഫോട്ടോയിൽ കണ്ടില്ല. അത് ഇന്ന് അത് സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും ആ ഒരു ഫോട്ടോ. അപ്പൊ നമ്മൾ സൂചിപ്പിക്കുന്നതും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതും ഇതാണ്, കുട്ടികൾ പഠിക്കട്ടെ, അല്ലെങ്കിൽ അവിടെ ഒരു എന്താണ് വസ്ത്രധാരണത്തിന്റെ രീതിയിൽ അത് അത് ഇവൻ ഒരു സാഫ്രൺ കളറിലുള്ള ഒരു ഹിന്ദുവിന്റെ ഒരു എന്താ റിലീജിയസ് ആയിട്ടുള്ള ഒരു വസ്ത്രമാണെങ്കിൽ പോലും അത് കൊണ്ടുവരുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലാണ്. തീർച്ചയായും ഒരിക്കൽ കൂടി ഞാൻ താങ്കളിലേക്ക് വരാം. സഫാന ഷംനയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീമതി ഷഫാന സമന, ഇപ്പോൾ ഈ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയാണല്ലോ. ഇപ്പോൾ കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിധി വരുന്നത് വരെ ഈ മതപരമായ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് വിദ്യാലയങ്ങളിൽ പോകരുത് എന്നാണ്. അതേസമയം സുപ്രീം കോടതി ഈ കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല വിധിയിൽ ഇടപെടാൻ മടിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായൊരു വിധി നിങ്ങൾക്കുണ്ടാകും എന്നൊരു വിശ്വാസമുണ്ടോ ശരിക്കും? കോടതിയിൽ ഇതും അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകും എന്ന വിശ്വാസമുണ്ട്.
കാരണം നമ്മൾ ഇവിടെ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും ക്രിസ്ത്യൻ ആയാലും സിഖുകാരെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു രീതിയാണ് ഇത്രയും കാലം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു എസെൻഷ്യൽ റൈറ്റ് ആണ്. ആ എസെൻഷ്യൽ റൈറ്റിനെ മാനിച്ചു കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവിടെ വളരെ വ്യവസ്ഥാപിതമായി അല്ലെങ്കിൽ ആസൂത്രിതമായിട്ട് ഇപ്പൊ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, കുട്ടികൾ പഠിക്കട്ടെ, അവര് മതത്തിന്റെ പേരിൽ അവർക്കൊരു വിവേചനം വരാതിരിക്കട്ടെ. അപ്പൊ കുട്ടികൾ പഠിക്കട്ടെ, അവർ ഹിജാബ് ധരിച്ചുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി പറഞ്ഞുകൊണ്ട് അവർ പഠിക്കട്ടെ. അപ്പൊ ഈ ഒരു ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ അവർക്ക് അവരുടെ ഒരു സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ജനാധിപത്യ സംവിധാനമല്ല നമ്മൾ സ്വപ്നം കാണുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസ്വസ്ഥതകളും അസഹിഷ്ണുതകളും അല്ല നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അപ്പൊ ഈ വൈവിധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഓരോ വ്യക്തിയുടെയും റൈറ്റിനെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് വേണ്ടത്. അതിനെ വേറൊരു രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഒരുപക്ഷെ അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മത സ്വാതന്ത്ര്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ഒരിക്കലും ഹിജാബ് ധരിക്കുന്നതിന്റെ പേരിൽ അത് മറ്റൊരാളെ മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ മുറിവേൽപ്പിക്കുന്ന ഒന്നല്ല. പക്ഷെ എങ്കിൽ കൂടിയും ഹിജാബ് ധരിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഈ ഒരു അസ്വസ്ഥത എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. പക്ഷെ അതിനെ കണ്ണിൽ കൊടിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ മറയാക്കിക്കൊണ്ട് നമ്മൾ ഇത് യൂണിഫോമിറ്റിയുടെ ഭാഗമാണ് എന്ന് പറയുന്ന വാദങ്ങളോട് യോജിക്കാനാവില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ ഒരു സേനയിലെ യൂണിഫോമിറ്റിയുടെ ഭാഗമായിട്ട് അതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്ന് സൂചിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇതൊരു എസെൻഷ്യൽ റൈറ്റ് ആണ്. ഹിജാബ് എന്റെ ചോയ്സ് ആയിരിക്കെ, ഞാനൊരു ഇന്ത്യക്കാരി ആയിരിക്കെ, എന്റെ സ്വാതന്ത്ര്യത്തെ നിർവചിക്കാൻ എങ്ങനെയാണ് മറ്റൊരാൾക്ക് സാധിക്കുന്നത്? ഇനിയിപ്പോ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് മാനേജ്മെന്റ് നടത്തുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷെ കർണാടകയിൽ നമ്മൾ കാണുന്ന കാഴ്ച ഇൻസ്റ്റിറ്റ്യൂഷനിലുപരി ഇവിടെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു മോബ് ഒരു പെൺകുട്ടി വരുന്ന സമയത്ത് ആ പെൺകുട്ടിയിലേക്ക് ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്നു. ഇത് നമുക്ക് എത്ര പേർക്ക് അംഗീകരിക്കാനാകും? ഇവിടെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ റൈറ്റ് ഇല്ല അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വിപത്തുകൾ വളരെ വലുതാണ്. ഇത് നാളെ കുട്ടികൾക്കിടയിൽ ഈ ഒരു വൈവിധ്യങ്ങൾ അംഗീകരിക്കാതെ മതത്തിന്റെ പേരിലുള്ള ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഒരു സ്പർദ്ധ വളർത്താനാണ് ഉപകരിക്കുക അല്ലെങ്കിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം ബ്രിട്ടീഷ് രാജിന് ശേഷം വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇതിലൂടെ നടക്കുന്നത്. അപ്പോ ഇതിനെ ചെറുക്കേണ്ടതുണ്ട്, ഇത് ചെറുക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം. ഒരിക്കൽ കൂടി ആതിര വിജയകുമാറിലേക്ക് പോവുകയാണ്. ആതിര, ആതിര ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, ഇപ്പൊ ഈ കുട്ടികൾ പഠിക്കട്ടെ, അവർ പഠിച്ചു വളരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ അവരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ, അതായത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം, അത് പരിഗണിച്ചുകൊണ്ട് അവർ പഠിക്കട്ടെ എന്നുകൂടി എന്തുകൊണ്ടാണ് എ ബി വി പിക്ക് പറയാൻ പറ്റുന്നത്? വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമരം ചെയ്തിട്ടുള്ള ഒരു സംഘടനയല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം ഹിജാബ് ധരിച്ച കുട്ടികൾ വരുന്നതിനോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു കമ്മ്യൂണിറ്റിനെ മാത്രമല്ല നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഹിജാബ് ധരിക്കേണ്ട ബാക്കി എന്തും ധരിക്കട്ടെ എന്ന രീതിയിലല്ല പറയുന്നത്. ഈ സാഫ്രോൺ കളർ ആണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ വസ്ത്രധാരണത്തിൽ ആ രീതിയിലാണെങ്കിലും എങ്കിൽ അവരും ധരിക്കട്ടെ, ആർക്കാണ് പ്രശ്നം? അവരും ധരിക്കട്ടെ, അവരുടെ ഐഡന്റിറ്റി കാണിച്ച് പ്രവർത്തിക്കട്ടെ, അതല്ലേ നല്ലത്? അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് എസെൻഷ്യൽ റിലീജിയസ് റൈറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എസെൻഷ്യൽ റിലീജിയസ് റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഷയം, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ് രണ്ടെടുത്തിട്ടുണ്ട്, ഒരു അബ്സല്യൂട്ട് റൈറ്റും റിലേറ്റീവ് റൈറ്റും. അപ്പൊ ഈ ഒരു വിഷയം ജുഡീഷ്യറി ചർച്ച ചെയ്യേണ്ടതുണ്ട്, ഇതിൽ അമെൻമെന്റ്സ് വരുത്തണമെങ്കിൽ വരുത്തേണ്ടതുണ്ട്. അപ്പൊ മറ്റത് എസെൻഷ്യൽ റിലീജിയസ് റൈറ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നേരിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യട്ടെ, ജുഡീഷ്യറി തീരുമാനം എടുക്കട്ടെ. സഫാന എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ ആതിര വിജയകുമാറിനോട്? അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പക്ഷെ ഇവിടെ വൈവിധ്യങ്ങൾ ഒന്നുമില്ലാതെ നിങ്ങൾ ഉന്നയിക്കുന്ന നിങ്ങളുടെ ആശയങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഇതൊക്കെ ആയിരിക്കണം ഇവിടുത്തെ മനുഷ്യർ എന്ന് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന അജണ്ടകളുടെ ഭാഗമായിട്ടുള്ള മനുഷ്യരെയാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്? ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും അംഗീകരിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗമനപരമായ ഒരു ആശയം ഒരിക്കലും മുന്നോട്ട് വെക്കില്ല എന്ന് തന്നെയാണോ ഒന്നുകൂടി നിങ്ങൾ അടിവരയിട്ട് പറയുന്നത്? അല്ല, നമ്മളൊരു റിലീജിയസിനെയും അല്ലെ ഒരു റിലീജിയനെയും നമ്മൾ അടിച്ചേൽപ്പിക്കുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മൂന്ന് ഇപ്പൊ ഏതൊക്കെ റിലീജിയൻ ഉണ്ടോ അവരെയൊക്കെ നമ്മൾ സപ്പോർട്ട്, നമുക്ക് വിദ്യാർത്ഥികളാണ്, എ ബി വി പിയെ സംബന്ധിച്ചിടത്തോളം എ ബി വി പി കൾച്ചർ ക്രൈം എപ്പോഴും വിദ്യാർത്ഥികളാണ്. നമുക്ക് ഈ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മെജോറിറ്റി കമ്മ്യൂണിറ്റിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല, നമുക്ക് അങ്ങനെയല്ല, നമുക്ക് വിദ്യാർത്ഥികളാണ്. അപ്പൊ നമ്മള് അഡ്രസ് ചെയ്യണം. ഇപ്പം എന്താ, ഹിജാബ് മാത്രം ധരിക്കണ്ട, സാഫ്രോൺ ഡ്രസ് ധരിച്ചോട്ടെ എന്നല്ല എ ബി വി പി പറയുന്നത്. ഹിജാബ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ചല്ല എ ബി പി സംസാരിക്കുന്നതും, എ ബി പി ഇതൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളതും.
കോളേജുകളിലും സ്കൂളുകളിലും പെർമിറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്തോട്ടെ, എന്നാൽ പെർമിറ്റ് ചെയ്ത ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ ഓർഡേഴ്സ് കാണും ഓരോ സ്കൂളിലും ഓരോ കോളേജിലും. അങ്ങനെ പെർമിറ്റ് ചെയ്ത സ്ഥലത്ത് ഒരു വസ്ത്രധാരണം അത് ഏറ്റവും എടുത്തു കാണിക്കണം. ഇപ്പൊ നമ്മള് പറയുന്ന പല വിധത്തിലും വളച്ചൊടിച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഹിജാബ് മാത്രം ധരിക്കണ്ട, ബാക്കി എന്ത് വസ്ത്രവും ധരിച്ചോട്ടെ, ബാക്കി എല്ലാ റിലീജിയന്റെയും വസ്ത്രങ്ങൾ ധരിച്ചോട്ടെ എന്ന രീതിയിൽ എടുക്കരുത്. നമ്മള് പെർമിറ്റ് ചെയ്യാത്ത സ്ഥലത്ത് ഒന്നും വേണ്ട എന്ന രീതിയിൽ. തീർച്ചയായും ഒരിക്കൽ കൂടി ശ്രീ പറഞ്ഞോളൂ വളരെ വേഗം. ഓക്കെ, ഇത്രയും കാലം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതാണ് നമ്മുടെ ഹിജാബ് ആയാലും അല്ലെങ്കിൽ ഏതൊരു മതത്തിൽപ്പെട്ട ആളുകളായാലും അവരുടെ റിലീജിയന്റെ ഭാഗമായിട്ടുള്ള വേഷവിധാനങ്ങൾ അവർ ധരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എന്തുകൊണ്ട് ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെക്കുന്നു? എന്തുകൊണ്ട് APVP ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നില്ല? ഹിജാബിന്റെ ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു നയമായിട്ട് അല്ലെങ്കിൽ ഒരു തന്ത്രമായിട്ട് മാത്രമേ ഇതിനെ കാണാനാകൂ. തീർച്ചയായും തീർച്ചയായും. ഞാൻ ഒരിക്കൽ കൂടി ശ്രീ ജയകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ ജയകുമാർ, ഇവിടെ ശ്രീ സഫാന ശംന ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഇത്രയും കാലമില്ലാത്ത ഒരു നിയന്ത്രണം എന്തുകൊണ്ട് ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്നു? കാരണം ഇത്രയും കാലം ഇവർ ഈ ഹിജാബ് ധരിച്ച് വിദ്യാലയങ്ങളിൽ പോകുന്നു, അവിടെ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്നതാണ് അവരുടെ ആരോപണം. കർണാടക എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം ഓരോ കോളേജ് ഗവൺമെന്റ് റൺ ചെയ്യുന്ന കോളേജുകളിലൊക്കെ CDC കോളേജ് ഡെവലപ്മെന്റ് കമ്മിറ്റി ഉണ്ട്. അവിടുത്തെ MLA മാര് അധ്യക്ഷരായിട്ടുള്ള ഒരു സമിതിയാണ്. ആ സമിതിയാണ് കാലാകാലങ്ങളിൽ എന്ത് യൂണിഫോമിൽ എന്ത് റെസ്ട്രിക്ഷൻസ് വേണം, അല്ലെങ്കിൽ അഡീഷൻസ് വേണം, അല്ലെങ്കിൽ എത്ര റിലാക്സേഷൻ വേണം, ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാകുന്നതിൽ ഒരു തെറ്റും കർണാടക ഗവൺമെന്റ് ഇതുവരെ കണ്ടില്ല. പക്ഷെ ആ പെർട്ടിക്കുലർ കോളേജിൽ അത് അനുവദിക്കരുത് എന്ന് അവിടുത്തെ മാനേജ്മെന്റ് തീരുമാനിച്ച സമയത്താണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത് വളരെ കാലം അവരത് കൊണ്ടു നടന്നു. അവിടെ പ്രശ്നങ്ങളായി, കുട്ടികൾ ക്ലാസ്സിൽ കയറാത്ത സാഹചര്യം, ക്ലാസ്സിൽ കയറണ്ട എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായി, ഗേറ്റ് അടയ്ക്കേണ്ട, അതൊക്കെ ആ കോളേജ് സ്കൂളുമായി ബന്ധപ്പെട്ട് നടന്നു. തീർച്ചയായും തീർച്ചയായും. സമയപരിമിതി പോലെ ഇടപെടുകയാണ്. അവസാനമായി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇതിനകത്ത് വ്യക്തമായി ശ്രീ APVPയുടെ പ്രതിനിധികളിൽ നിന്ന് കൃത്യമായി ഇത് ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും അജണ്ടയാണ് എന്നും അവരടക്കമുള്ള ആളുകൾ APVPക്ക് ഇതുമായി എങ്ങും ഒരു ബന്ധമില്ല എന്നും ഈ രാജ്യത്ത് ആർക്കും മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ APVPക്ക് BJPയുമായും വിശ്വ ഹിന്ദു പരിഷത്തുമായിട്ടോ അല്ലെങ്കിൽ RSSമായിട്ടോ ഒരു ബന്ധവുമില്ലാതെ ഞങ്ങളുടെ നിലപാട് വിദ്യാർത്ഥികളാണ് എന്നും ഞാൻ അങ്ങനെ വിദ്യാർത്ഥി സംഘടനയെ സമയം ഉത്തരവാദിത്തം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിലപാടെടുക്കലാണ്, അതിനകത്ത് വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കലാണ്, വിദ്യാർത്ഥികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സംരക്ഷിക്കലാണ് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഉത്തമ ബോധമുള്ള ഒരു വിദ്യാർത്ഥി സംഘടന ഉത്തരവാദിത്തം. അവിടെ നിന്ന് വ്യതിചലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് സമൂഹത്തിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളവിടെ സംഘടന വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ നിങ്ങൾ പറയുന്ന APVP അല്ല എന്ന്, എന്നാൽ അവിടെ വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ വിദ്യാർത്ഥി സംഘടന അവിടെ സംഘടിക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. നിങ്ങൾക്കിത് നേരത്തെ പറഞ്ഞ അസഹിഷ്ണുത രാജ്യം മുഴുവൻ ഉണ്ടാക്കിയെടുക്കുക. ആ അസഹിഷ്ണുതയിലൂടെയാണ് ഈ രാജ്യത്ത് BJP അധികാരത്തിൽ വന്നത്. BJPക്ക് അധികാരം നിലനിർത്താൻ വേണ്ടി അടുത്ത തലമുറയിലേക്കും ഓരോരുത്തരിലേക്കും ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കുട്ടികളെ ക്യാമ്പസിനകത്ത് എങ്ങനെ തരംതിരിക്കാൻ കഴിയും എന്നതിലേക്ക് കൊണ്ടുപോകാൻ അവർ അജണ്ടയായി ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഈ വസ്തുധാരണത്തെയും ഈ വേഷവിധാനങ്ങളെയും ഒക്കെയാണ്. ആ അജണ്ട അത് ഏകോപനത്തോടു കൂടി ഒരുമിച്ച് പരാജയപ്പെടുത്തേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യകതയായി ഇന്ന് മാറിയിരിക്കുകയാണ്. കാര്യം ക്യാമ്പസ് വരുന്ന കുട്ടികൾ നാളുകളിൽ ഇങ്ങനെ വിഭിന്നമായ രീതിയിൽ ചിന്തിക്കപ്പെടുന്ന ആളുകളായി ഒരു ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുമായി പോകുന്ന അവസ്ഥ ഇന്നെങ്ങും ആകെ കുട്ടികളുടെ മനസ്സിലാണ്. സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ മനസ്സിൽ മാത്രമാണ് ഇന്ന് സമൂഹത്തിൽ വലിയ ആളുകളിലേക്ക് ഇരിക്കുന്ന മതത്തിൻ്റെയും തീവ്രമായ ചിന്താഗതി ഒന്നുമില്ലാതെ സന്തോഷത്തോടുകൂടി ആ തുല്യ മനസ്സോടുകൂടി യാതൊരുമായ വിവേചനവുമല്ലാതെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മനസ്സിലാണ്. അവിടേക്ക് എത്തിക്കുക എന്ന അജണ്ടയാണ് യഥാർത്ഥത്തിൽ BJP കൈക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ KS ഗോപകുമാർ. നമ്മുടെ സമയം പൂർണ്ണമായും അവസാനിക്കുകയാണ്. ഇന്നത്തെ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. KS ഗോപകുമാർ, ഒപ്പം തന്നെ ശ്രീ ജയശങ്കർ, സഫാന ശംന, ആതിര വിജയകുമാർ എന്നിവർക്കും നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.